എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു കമ്പാരിസൺ വീഡിയോയാണ്. അതായത് ഇപ്പോൾ നമ്മൾ IELTS അല്ലെങ്കിൽ OET പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പം എല്ലാ നേഴ്സസും തന്നെ അവരുടെ നെക്സ്റ്റ് കൺഫ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കൺട്രി തിരഞ്ഞെടുക്കണം, UK വേണോ, അയർലൻഡ് വേണോ, ഓസ്ട്രേലിയ വേണോ, ന്യൂസിലൻഡ് വേണോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ UKയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് UK അല്ലെങ്കിൽ അയർലൻഡിൽ ഓൾറെഡി വന്ന് സെറ്റിൽ ചെയ്ത നേഴ്സസ് എന്തുകൊണ്ട് ഓസ്ട്രേലിയയ്ക്ക് മൂവ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തത്. അപ്പം നമ്മൾ മെയിനായിട്ട് ഒരു കൺട്രി ചൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നേഴ്സസ് നമ്മളിപ്പോൾ എക്സാം പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഒരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് അവിടെ നമുക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റും, എത്രയായിരിക്കും നമ്മുടെ എക്സ്പെൻസ് വരുന്നതെന്നൊക്കെയാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് തന്നെ സാലറിനെ കുറിച്ച് പറയാം. ഇപ്പം UKയിൽ എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എത്രയാണ് എനിക്ക് ഒരു പെർ അവറിന് എത്ര പൗണ്ട് കിട്ടുന്നത്. ഇപ്പം എൻ്റെ കാര്യത്തിലാണ് എനിക്ക് 13.86 pounds പെർ അവർ കിട്ടുന്നുണ്ട്. അതിപ്പം ചിലർക്ക് 14 pounds പെർ അവറാണ്, ചിലർക്ക് 12 pounds. പക്ഷേ എന്നാലും ഒരു ആവറേജ് 12 to 15 pounds പെർ അവർ ഇവിടെ ഫസ്റ്റ് ഒരു ബാൻഡ് 5 നേഴ്സിന് ഇവിടെ പെർ അവർ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേസമയം ഓസ്ട്രേലിയയിലാണെങ്കിൽ അവിടെ ഓസ്ട്രേലിയൻ ഡോളർ ആയിട്ടാണ്. അപ്പോൾ 40 ഓസ്ട്രേലിയൻ ഡോളർ തൊട്ട് 50 ഓസ്ട്രേലിയൻ ഡോളർ വരെയാണ് അവിടെ പെർ അവർ കിട്ടുന്നത്. അപ്പം അത് നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും അനുസരിച്ച് വ്യത്യാസം വരും. പക്ഷേ അവിടെ മിനിമം ഒരു അവറിന് 40 ഓസ്ട്രേലിയൻ ഡോളർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 40 എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച്, നമ്മളവിടെ നമ്മുടെ അവിടുത്തെ രജിസ്ട്രേഷൻ ലെവൽ അനുസരിച്ചൊക്കെ ഈ 40 ഓസ്ട്രേലിയൻ ഡോളർ എന്നുള്ളത് ചേഞ്ച് ആയി വരും. ഞാനൊരു ആവറേജ് ഏകദേശമാണ് 40 to 50 ഡോളർ എന്ന് പറഞ്ഞത്. പിന്നെ അവിടെ മെയിനായിട്ട് വേറെ ഒരു ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വർക്കിംഗ് അവേഴ്സ്. നമുക്ക് ഇവിടെ 37.5 വർക്കിംഗ് അവേഴ്സ് ആണ്. അത് കൂടുതലും UKയിൽ എല്ലാവരും തന്നെ ചെയ്യുന്നത് ലോങ് ഡേ ഷിഫ്റ്റ് ആയിരിക്കും. അതായത് 12 hours, മോർണിംഗ് 7 o'clock സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവനിങ് 7 വരെയുള്ള ഷിഫ്റ്റാണ്. ഓസ്ട്രേലിയയിൽ അത് 8 hour ഷിഫ്റ്റാണ്. അവിടെ അപ്പം 38 hours ആണ് പെർ വീക്ക് ചെയ്യേണ്ടത്. അതപ്പം കൂടുതലും എന്താണ് 5 day ഷിഫ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ നാട്ടിൽ ചെയ്തിരുന്ന പോലെ 5 day ഷിഫ്റ്റും പിന്നെ ഒരു ഓഫും. പക്ഷേ നമുക്ക് UKയിലെ ഡിഫറൻസ് എന്ന് വെച്ചാൽ UKയിൽ നമുക്ക് 3 ഒരു വീക്കിൽ 3 day വർക്ക് ഉണ്ടെങ്കിൽ അടുത്ത വീക്കിൽ 4 days ആയിരിക്കും വർക്ക്. കാരണം നമുക്ക് ആ വർക്കിംഗ് അവേഴ്സ് ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ കൂടുതലും അങ്ങനെയാണ് ചെയ്യുന്നത്. അതേസമയം ഓസ്ട്രേലിയയിൽ നമ്മൾ 5 days ഒരു വീക്കിൽ വർക്ക് ചെയ്യണം, എന്നാലേ നമ്മുടെ അവേഴ്സ് കംപ്ലീറ്റ് ആവുള്ളതും 8 hours ഉള്ളൂ ഒരു ദിവസത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ സാലറി കിട്ടുന്നത് എല്ലാ മന്ത്ലി ആയിരിക്കും ഇവിടെ സാലറി ഇടുന്നത്. ഓസ്ട്രേലിയയിൽ അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 weeks കൂടുമ്പോഴാണ് അവിടെ സാലറി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ക്യാഷ് ഉണ്ടാകും. മീൻസ് നമുക്കൊരു മന്ത് എൻഡ് ആകുമ്പോൾ ഉള്ള ഒരു ടൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു നമുക്കവിടെ 2 weeks അവർ 2 weeks സാലറി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ നമ്മൾ റെൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നതും അവർ 2 weeks ആണ്. പക്ഷേ യൂട്ടിലിറ്റി ബില്ലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വരുന്നത് മന്ത്ലി അടയ്ക്കേണ്ടേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഈ റെൻറ്റ് കൊടുക്കേണ്ടത് 2 weeks കൂടുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മുടെ സാലറി കിട്ടുന്നതും 2 weeks കൂടുമ്പോഴാണ്. അപ്പോൾ ഈ സാലറിയുടെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ നമ്മൾ വീക്കെൻഡ്സിൽ, അതായത് ഓസ്ട്രേലിയയിലൊക്കെ വീക്കെൻഡ്സ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് $70 പെർ അവർ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതേസമയം പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ ആണെങ്കിൽ $90 പെർ അവറൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ നമുക്കൊരു എന്താണ് ഇവിടെ ഒരു ബാൻഡ് 5 നമ്മൾ വന്നാലും ഒരു ബാൻഡ് 6 നമുക്കൊരു ഹയർ പൊസിഷനിലോട്ട് കയറാനായിട്ട് കുറച്ച് എന്താണ് കുറച്ച് കൂടുതൽ ഇവിടെ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാകും. കാരണം നമുക്ക് കുറച്ച് പാടായിരിക്കും ബാൻഡ് 6 കയറാനായിട്ട്. നമ്മൾ തന്നെ അതിനുവേണ്ടി കുറച്ച് പ്രയത്നിക്കേണ്ടി വരും. പക്ഷേ ഓസ്ട്രേലിയയിലെ കമ്പയറിംഗ് ടു UK അല്ലെങ്കിൽ അയർലൻഡ്, ഓസ്ട്രേലിയ അതൊന്നും കൂടി ഈസിയാണ് നമുക്കൊരു ഹയർ പൊസിഷനിലോട്ട് എത്താനായിട്ട്. പിന്നെ ഓസ്ട്രേലിയ തിരഞ്ഞെടുക്കാൻ എല്ലാവരും തന്നെ മെയിനായിട്ട് പറഞ്ഞൊരു കാരണം അവിടുത്തെ വെതറാണ്. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ഏകദേശം ഒരു ഇന്ത്യൻ വെതർ അല്ല, എന്നാലും കമ്പയറിംഗ് ടു UK ആൻഡ് അയർലൻഡ് തണുപ്പ് കുറവാണ് ഓസ്ട്രേലിയയിൽ. പക്ഷേ യൂറോപ്യൻ പ്രോക്സിമിറ്റി ഉള്ള സ്ഥലങ്ങളും ഉണ്ട് ഓസ്ട്രേലിയയിൽ. അതേസമയം നോർമൽ ചൂട് മാത്രമുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ രണ്ട് സ്ഥലം അത് നമ്മൾ പ്രിഫർ ചെയ്യുന്ന സ്ഥലം പോലെ ഇരിക്കും. പക്ഷേ കമ്പയറിംഗ് ടു UK ആൻഡ് അയർലൻഡ് വെതറ് നമുക്ക് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നത് ഓസ്ട്രേലിയയാണ്. അത് പക്ഷേ പലർക്കും ഡിഫറൻ്റ് ആയിരിക്കും. ചിലർക്ക് തണുപ്പുള്ള രാജ്യങ്ങളായിരിക്കും ഇഷ്ടം, പക്ഷെ ചിലർക്ക് കുറച്ച് ചൂടുള്ളതായിരിക്കും. അങ്ങനെയുള്ളവർക്ക്, ചിലർക്ക് തണുപ്പ് പറ്റാത്തവർക്ക് അങ്ങനെ റീസൺ പറഞ്ഞിട്ടും കൂടുതൽ പേര് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്തു പറയുന്ന ഡിഫറൻസ് ആണ് നമ്മുടെ വീട്. അതായത് നമ്മളിവിടെ ഹൗസിങ് നമ്മളിപ്പോൾ ഇവിടെ UKയിൽ നമ്മളൊരു വീട്, ഒരു ചെറിയ ഒരു ഫ്ലാറ്റ് തന്നെ നമുക്ക് റെൻറ്റിന് എടുക്കണമെങ്കിൽ തന്നെ നല്ല എമൗണ്ട് വരും നമുക്ക് അവർലി, അല്ല സോറി, നമുക്ക് മന്ത്ലി റെൻറ്റ് വരുന്നത്. അത് മാത്രമല്ല, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് മേടിക്കണമെങ്കിൽ തന്നെ നല്ല എമൗണ്ടാണ്. പക്ഷേ ഓസ്ട്രേലിയയിലുള്ളവർ, അവിടെയുള്ളവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ള മലയാളീസ് പറഞ്ഞത്,
ഇപ്പോൾ നമ്മൾ യു കെ തന്നെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പം ഇവിടെ ഒരു ചെറിയ വീടിനെ ചെറിയ വീട് എടുക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഒരു വലിയ വീട് എടുക്കുന്ന പൈസയ്ക്ക് അവിടെ ഓസ്ട്രേലിയയിൽ നമുക്ക് വീടും സ്ഥലവും കിട്ടും. അതായത് ഇവിടെ ഒരു ഫ്ലാറ്റ് നമ്മൾ മേടിക്കുന്ന പൈസയ്ക്ക് അവിടെ നമുക്ക് വേണമെങ്കിൽ വിത്ത് കുറച്ച് സ്ഥലവും വീടും നമുക്ക് മേടിക്കാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ വലിയ വീടുകൾക്കും അതായത് ഒരു 4-5 ബെഡ്റൂം ഉള്ള വീടുകൾക്കും യു കെയുടെ അത്രയും റെന്റും കാര്യങ്ങളും വരുന്നില്ല. അപ്പം ഇപ്പം നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ ഒരു അവസ്ഥ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൗസിൽ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ കുറച്ച് ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ പേരും ഫ്ലാറ്റ് അല്ലെങ്കിൽ ഷെയർഡ് അക്കോമഡേഷൻ അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹൗസസിലാണ്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാനോ ഒന്ന് കുറച്ച് നേരം ഒന്ന് കാറ്റുകൊണ്ടിരിക്കാനൊന്നും അവർക്ക് പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളപ്പം അത് അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, ഭയങ്കരമായിട്ടൊരു കൺജസ്റ്റഡ് ഫീലിംഗ് ആയിരിക്കും. ഇവിടെ അത് കൂടുതൽ പേരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നവർ അതേ ഒരു സെയിം അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. അവർക്കപ്പം പിന്നീട് നമ്മൾ നോക്കിയാൽ ഇവിടെ നമ്മളൊരു വീട് വെക്കണമെങ്കിൽ തന്നെ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ചില റൂൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഇവിടെയുണ്ട്. പക്ഷേ അതേസമയം ഓസ്ട്രേലിയയിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് വെക്കണമെങ്കിൽ തന്നെ വലിയ പ്രോബ്ലം ഇല്ലാണ്ട് കുറച്ച് വീടും സ്ഥലവും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ കുറച്ച് സെൻറ്റ് സ്ഥലവും വീടുമൊക്കെ മേടിച്ച് നമ്മുടെ ഇഷ്ടത്തിനുള്ളതനുസരിച്ച് നല്ലൊരു വീട് വെക്കാൻ പറ്റും. അതേസമയം ഇവിടെ ഒരു ചെറിയ സിംഗിൾ അല്ലെങ്കിൽ സ്റ്റുഡിയോ റൂമിന് കൊടുക്കുന്ന അത്രയും റെൻറ്റ് വരുന്നില്ല അവിടെ നമ്മളൊരു 3-bedroom അല്ലെങ്കിൽ 4-bedroom ഹൗസ് എടുക്കുമ്പോൾ. പിന്നെ നാട്ടിൽ നിന്ന് നമ്മൾ കൂടുതൽ പേരും ഓസ്ട്രേലിയ തിരഞ്ഞെടുക്കാത്തതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്കുള്ള പ്രോസസ്സിങ്ങിന് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അതേസമയം യു കെയിൽ നമുക്ക് വിത്തിൻ 3 months കൊണ്ട് തന്നെ നമുക്ക് യു കെയുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കൂടുതൽ പേരും യു കെ അല്ലെങ്കിൽ അയർലൻഡ് തിരഞ്ഞെടുക്കാൻ കാരണം. ഓസ്ട്രേലിയയുടെ പ്രോസസ്സിങ്ങിന് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്, 1 year അല്ലെങ്കിൽ 2 years വരെയൊക്കെ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ പ്രോബ്ലം ആ ഒരു കാലയളവിനുള്ളിൽ നമ്മുടെ OET സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു പോന്നു, അതാണ് മെയിൻ പ്രോബ്ലം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതലും ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ നിന്ന് UK വന്നിട്ട് UK അല്ലെങ്കിൽ അയർലൻഡിൽ നിന്ന് അവർ ഓസ്ട്രേലിയ എന്നല്ല നമ്മൾ നാട്ടിൽ നിന്ന് UKയിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ തന്നെ ഒരുപാട് പേര് അങ്ങനെ ഇപ്പം ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പം പിന്നെ ഉള്ളത് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ കുട്ടികളെ എഡ്യൂക്കേഷൻ കാര്യം ശ്രദ്ധിക്കുമല്ലോ. അപ്പം UK അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഓസ്ട്രേലിയയിട്ട് പോയിട്ടുള്ളവർ പറഞ്ഞത് കമ്പയറിങ് ടു UK എഡ്യൂക്കേഷൻ സിസ്റ്റം കുഞ്ഞുങ്ങളുടെ മീൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നും കൂടി ബെറ്റർ ഓസ്ട്രേലിയ ആണെന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അഭിപ്രായമായിരിക്കും. ഞങ്ങൾ ചോദിച്ച കൂടുതൽ പേരും ഇങ്ങനൊരു അഭിപ്രായമാണ് പറഞ്ഞത്. UKനേക്കാളും കൂടുതൽ ഒന്നും കൂടി മീൻസ് അവരെ ഒരു അക്കാദമിക്കലി അവർക്കൊരു ഇത് കൊടുക്കുന്നത് ഓസ്ട്രേലിയയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ അധികം ഹോംവർക്കും വർക്ക് ലോഡും കാര്യങ്ങളൊന്നുമില്ല. അതേസമയം അവിടെ കുറച്ചും കൂടി അക്കാദമിക്കലി കാര്യങ്ങൾ അവിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് UKയിലാണെങ്കിൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. ഒരുപാട് നമ്മൾ ക്യാഷ് കുട്ടികളെ പഠിപ്പിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്നില്ല. അതേസമയം ഓസ്ട്രേലിയയിൽ നമുക്ക് PR ഉണ്ടെങ്കിൽ മാത്രമേ പബ്ലിക് സ്കൂളുകളിൽ അവർക്ക് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നുള്ളൂ. പിന്നെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂണിഫോമിനും അതുപോലെ തന്നെ പിള്ളേരുടെ ഉച്ചഭക്ഷണത്തിനൊന്നും ഒരുപാട് നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് വറി ചെയ്യേണ്ടി വരുന്നില്ല, ഒരുപാട് ക്യാഷ് ആവുന്നില്ല. അതേസമയം ഓസ്ട്രേലിയയിൽ അതിനൊക്കെ കുറച്ചും കൂടി റേറ്റ് കൂടുതലാണെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പം നമുക്ക് യൂണിഫോം അതല്ലെങ്കിൽ തന്നെ അവരുടെ ഫുഡിൻ്റെ കാര്യത്തിനൊക്കെ കമ്പയറിങ് ടു UK എക്സ്പെൻസ് കൂടുതൽ ഓസ്ട്രേലിയയിലാണ്. നെക്സ്റ്റ് ഒരു ഡിഫറൻസ് നമ്മുടെ കൾച്ചർ. ഓസ്ട്രേലിയയിൽ മെയിനായിട്ടൊരു ഏഷ്യൻ മോഡൽ കൾച്ചർ ആണെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. പക്ഷേ UKയിൽ അറിയാലോ, ഓഫ് കോഴ്സ് ഇവിടെ ഒരു യൂറോപ്യൻ കൾച്ചറാണ്. നമ്മൾ കുട്ടികൾ വളർന്നു വരുന്ന രീതിയാണെങ്കിലും അവരുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും അവരൊരു യൂറോപ്യൻ കൾച്ചറിലേക്കാണ് വളർന്നു വരുന്നത്. ആ ഒരു കൾച്ചറാണ് അവർക്ക് കൂടുതലും കിട്ടുന്നത്. ഓസ്ട്രേലിയയിൽ അതേസമയം കുറച്ചും കൂടി അവർക്കൊരു ഏഷ്യൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കൾച്ചറിൽ തന്നെ അവർക്ക് വളർന്നു വരാൻ പറ്റുന്നുണ്ടെന്നാണ് അവിടെയുള്ളവരുടെ ഒരു അഭിപ്രായം. പിന്നെ നമ്മുടെ എക്സ്പെൻസ്, അതായത് നമ്മൾ അല്ലാതെയുള്ള പർച്ചേസിങ് വരികയുള്ളൂ, നമ്മുടെ ഗ്രോസറി ഐറ്റംസ് അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഷോപ്പിംഗ് അങ്ങനെയുള്ളതിനൊക്കെ കമ്പയറിങ് ടു UK കുറച്ചും കൂടി എക്സ്പെൻസ് കൂടുതൽ വരുന്നത് എന്താണ് ഓസ്ട്രേലിയയിലാണ്. പക്ഷേ നമുക്ക് സാലറി നമ്മുടെ ഇൻകം നമ്മുടെ UKനെ വെച്ച് നോക്കുമ്പം ഡബിൾ നമുക്ക് അവിടെ ഇൻകം കിട്ടുന്നുണ്ട്. പക്ഷേ എക്സ്പെൻസ് എനിക്ക് തോന്നുന്നത് അവിടെ UKനേക്കാളും കൂടുതൽ എക്സ്പെൻസ്, അതായത് റെൻറ്റിൻ്റെ കാര്യത്തിലല്ല ബാക്കി നമ്മുടെ ഗ്രോസറി പർച്ചേസിങ് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അവിടെയാണ് എക്സ്പെൻസ് കൂടുതൽ. പക്ഷെ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് നമ്മുടെ സാലറിയുടെ 1/2 അല്ലെങ്കിൽ 3/4 നമുക്ക് UKയിൽ ചിലവാകുന്നത് റെൻറ്റ് കൊടുക്കാൻ അതുപോലെ തന്നെ കൗൺസിൽ ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. അതേ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഓസ്ട്രേലിയ ആണ് UKനേക്കാളും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഓരോരുത്തരുടെയും സ്വന്തമായ അഭിപ്രായമാണ്, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. ഇപ്പോൾ ചിലർക്ക് വെതറായിരിക്കും, ചിലർ അവരുടെ സാലറി ആയിരിക്കും, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇതിലാണ് നമ്മൾ ഫാമിലിയായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഓസ്ട്രേലിയയിലേക്ക് യു കെ എന്ന് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു എക്സാക്റ്റ് ഒരു എമൗണ്ട് കാര്യങ്ങളും അല്ല പറയുന്നത്, ഒരു ആവറേജ് ഇത്രയേ ഉള്ളിൽ നിന്നുള്ള ഒരു ആവറേജ് ആണ് പറയുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതുതായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ഞങ്ങളെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.